നമസ്കാരം. സൈക്കോപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ചു കാലമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ ആ പ്രോജക്റ്റ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോ ഫ്രീ ആയി. അപ്പൊ ഇനിയും കൃത്യമായി ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ കൂടെ ക്ഷമയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അർഡിനറിയിൽ എങ്ങനെ ഇൻപുട്ട് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അർഡിനോ സംബന്ധമായ വീഡിയോകൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് അർഡിനോയിൽ എങ്ങനെ ഇൻപുട്ട് കൊടുക്കാമെന്ന് നോക്കാം. അപ്പം നമ്മളൊരു ഡിജിറ്റൽ ഇൻപുട്ടാണ് അർഡിനോയിലേക്ക് ആദ്യം കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ എൻ്റെ സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സർക്യൂട്ട് നോക്കുക. ആ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇവിടെ ഏഴാമത്തെ പിന്നിലാണ് ഞാൻ എന്താ ഈ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഏഴാമത്തെ പിന്നിലേക്കാണ് സിഗ്നൽ ആയിട്ട് വരുന്നത്. ഏഴാമത്തെ പിന്നിൽ റീഡ് ചെയ്താൽ ഞാൻ ഇൻപുട്ടായിട്ട് വാല്യൂ അകത്തേക്ക് കൊടുത്തോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ അഞ്ചാമത്തെ പിന്നിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വോൾട്ടേജ് എടുക്കുന്നു. അത് ഈ സ്വിച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരും. സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ആ വോൾട്ടേജ് ഇപ്പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയില്ല. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വളരെ ചെറിയ ഒരു മൈക്രോ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ, ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ അവിടെ വോൾട്ടേജ് ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എറുത്ത് ചെയ്തിരിക്കുന്നത്. എറുത്ത് ചെയ്ത് റെസിസ്റ്റർ വെച്ച് ഞാൻ എറുത്ത് ചെയ്തിരിക്കുകയാണ്. അതായത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത് ഈ റെസിസ്റ്റർ എറുത്ത് ചെയ്തിരിക്കുകയാണ്. ഈ സ്വിച്ച് ഓൺ ആകാൻ നേരത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഇപ്പുറത്തേക്ക് പോകും. അല്ലാത്ത സമയം ഈ നെഗറ്റീവിൽ കൂടെ വരുന്ന വോൾട്ടേജ് ഇങ്ങോട്ട് പോകും. നമുക്ക് സീരിയൽ മോണിറ്റർ വഴി അത് റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കതിന് ആദ്യം എങ്ങനെ അതിൻ്റെ കോഡ് എഴുതേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സോഫ്റ്റ്വെയർ എഴുതണം. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ഒരു തവണ അർഡിനോയിൽ എഴുതണമെങ്കിൽ അത് വോയിഡ് സെറ്റപ്പിൽ എഴുതണം. പല തവണ എഴുതണമെങ്കിൽ വോയിഡ് ലൂപ്പിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിൽ അല്ലെങ്കിൽ അർഡിനോ എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊരു പ്ലേ ലിസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് തീർച്ചയായും കാണണം. എങ്കിലേ ഇതിന് മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളിവിടെ ചെയ്യുന്നത് സീരിയൽ മോണിറ്റർ എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീരിയൽ ഡോട്ട് പി കെ. അപ്പം എൻ്റെ ബാൻഡ് വിഡ്ത്ത് ഞാൻ സ്ഥിരം കൊടുക്കുന്ന 9600 കൊടുത്തു. എൻ്റെ സെമികോൾ നേട്ടു. ഇനി അടുത്തതായിട്ടാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ. നമ്മൾ സാധാരണ ഇത്രയും കാലം ഔട്ട്പുട്ട് എടുക്കാനായിരുന്നു ഒരു പിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പിൻ മോഡിൽ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അത് മാറ്റിയിട്ട് പിൻ മോഡ് ഇത്തവണ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പിൻ മോഡ് അപ്പം ഞാൻ ഇൻപുട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിൻ മോഡിൽ ഇൻപുട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഏഴാമത്തെ പിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അത് ആ പിന്നിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് എന്താ ജസ്റ്റ് പിന്നെന്ന് നമുക്ക് പേര് കൊടുക്കാം. അതിനെ ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്തു INPUT. അപ്പം ഇൻപുട്ട് എന്നുള്ള ഇത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലാണ്. പിന്നെ ഞാൻ ഈ പിൻ എന്നുള്ളത് നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇപ്പം ഏഴാമത്തെ പിന്നെ ഞാൻ എന്താ ഇൻപുട്ട് പിന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പിന്ന് റീഡ് ചെയ്യണം. അതുപോലെ തന്നെ അത് സീരിയൽ മോണിറ്ററിൽ കാണിക്കുകയും വേണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് റീഡ് ചെയ്യാനുള്ള ഒരു കീവേഡാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ആ കീവേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡ് ഡിജിറ്റൽ റൈറ്റ് എന്നുള്ളതാണ്. ഡിജിറ്റൽ ഡാറ്റ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡാണ് ഡിജിറ്റൽ റീഡ് എന്നുള്ളത്. അതിൻ്റെ സ്പെല്ലിംഗ് DIGITAL ക്യാപിറ്റൽ ലെറ്റർ RED. അപ്പോൾ ഡിജിറ്റൽ റീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ റീഡ് ചെയ്യും. ഇനിയും നമ്മൾ അതിൻ്റെ ഓപ്പൺ ക്ലോസ് പരന്തസിയുടെ അകത്ത് കൊടുക്കേണ്ട കാര്യമാണ്. എന്താണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നമ്മൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിൻ നമ്പർ 7 ആണ്. അത് ഞാൻ പിൻ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പിന്നിൻ്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ പ്രസ് ബട്ടൺ ഞെക്കാൻ നേരത്ത് ഇവിടെ എന്താണോ സിഗ്നൽ വരുന്നത് അത് റീഡ് ചെയ്യാനുള്ള കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. ആ വേരിയബിളിന് ഞാൻ റീഡ് എന്ന് ഒരു പേര് കൊടുത്തു, അല്ലെങ്കിൽ എന്താ എ എന്നൊരു പേര് കൊടുത്തു. അതൊരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പം ഞാനത് ഇൻറ്റ് ആക്കി കൊടുത്തു. അപ്പോൾ ഒരു ഇൻറ്റ് എയിലേക്ക് ആ ഡിജിറ്റൽ റീഡ് ഞാൻ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് വന്ന ഡാറ്റ ഞാൻ റീഡ് ചെയ്തു. ഇനി എനിക്ക് ആ ഡാറ്റ കാണണം. അതിനായിട്ട് ഞാൻ സീരിയൽ മോണിറ്ററിലേക്ക് എനിക്ക് കാണുകയാണ് വേണ്ടത്.
അപ്പം ഈ എ എന്ന് പറഞ്ഞ വേരിയബിൾ സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യണം. അതിനുള്ള ഗിവൻ ആണ് അടുത്ത് എഴുതുന്നത്, അതിനെ സീരിയൽ പ്രിന്റ് ലൈൻ എ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു. ഞാൻ ഇനി എന്താ ആ ഇത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇച്ചിരി നേരം, കാരണം നമുക്ക് ഭയങ്കര സ്പീഡിൽ നടക്കുന്ന പ്രോസസ് ആയത് കാരണം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുകയില്ല, അതുകൊണ്ട് നമുക്കൊരു ഡിലേ കൊടുക്കാം. ഒരു എന്താ 100 സെക്കൻഡ് അല്ലെങ്കിൽ 250 സെക്കൻഡ് ഡിലേ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കോഡ് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ആ അപ്പോൾ ആ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീരിയൽ മോണിറ്റർ വഴി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ സീരിയൽ മോണിറ്റർ എടുത്തുകഴിയാൻ നേരത്തെ കുറേ സീറോ ആണ് കാണിക്കുന്നത്, കാരണം ഞാനിവിടെ ഒരു ഇൻപുട്ടും കൊടുത്തിട്ടില്ല. ഞാനിവിടെ ഈ പ്രസ് ബട്ടൺ ഞെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം സീരിയൽ മോണിറ്ററിലേക്ക് ആ സീറോ എന്ന് പറഞ്ഞ വാല്യൂ മാറി 1 വരുന്നു. ഞാൻ എൻ്റെ കൈവിട്ടപ്പോൾ 0 ആയി, ഞെക്കുമ്പോൾ 1 വരുന്നു. അപ്പം എങ്ങനെ ഒരു ഡിജിറ്റൽ ഡാറ്റ നമുക്ക് അതിനുള്ളിലേക്ക് റീഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ഒരു ഗുഡ് ബൈ.